ഫോർട്ട് കൊച്ചിയിൽ കടലിൽ കുളിക്കാനിറങ്ങിയ രണ്ട് വിദ്യാർത്ഥികൾ തിരയിൽപ്പെട്ടു. ഇവരെ രക്ഷിക്കാനിറങ്ങിയ രക്ഷാപ്രവർത്തകനും തിരയിൽ കുടുങ്ങി. മത്സ്യത്തൊഴിലാളികളെത്തിയാണ് മൂവരെയും രക്ഷപ്പെടുത്തിയത്. ലൈഫ് ഗാർഡ് സഹായിക്കാൻ തയ്യാറായില്ലെന്ന ആക്ഷേപമുണ്ട്. എം കെ ഷുക്കൂർ വിവരങ്ങൾ നൽകും. ഷുക്കൂർ, എന്തായാലും മൂന്ന് പേരും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടോ? സായികുമാർ, ഈ ദൃശ്യത്തിൽ ചില പ്രതികരണങ്ങളുണ്ട്, അതുകൂടി നമുക്കിപ്പോൾ കേൾപ്പിക്കാമെന്ന് തോന്നുന്നു. റൈറ്റ് ഷുക്കൂർ, ആ പ്രതികരണം കേൾപ്പിക്കാം. ആദ്യം സംഭവം എന്താണ്, എപ്പോഴാണ് ഈ ഒരു കടൽ അപകടം ഉണ്ടായത്? സായികുമാർ, ഫോർട്ട് കൊച്ചി കടലിലാണ് ഇന്നിപ്പോൾ രാവിലെ ഈ അപകടമുണ്ടായത്. കൽപ്പത്തി സ്വദേശികളായ ഫഹദും ഫാസിലും രാവിലെ കടലിൽ കുളിക്കാൻ ഇറങ്ങുകയായിരുന്നു. ലൈഫ് ഗാർഡിന്റെ നിർദ്ദേശം മറികടന്നാണ് ഇരുവരും കടലിലിറങ്ങിയത് എന്നാണ് പറയുന്നത്. എന്തായാലും പെട്ടെന്ന് ഇവർ തിരയിൽപ്പെട്ടു, ചെല്ലാനം ഭാഗത്തേക്ക് ഒഴുകിപ്പോയി. ഏതാണ്ട് മുക്കാൽ മണിക്കൂറോളം ഇവർ കടലിലായിരുന്നു. ഇവർക്ക് തിരിച്ചു കയറാൻ സാധിച്ചില്ല. ലൈഫ് ഗാർഡിനോട് സഹായം അഭ്യർത്ഥിച്ചിട്ടും നൽകിയില്ല എന്നാണ് പറയുന്നത്. പിന്നീടാണ് നാട്ടുകാരനായിട്ടുള്ള ഒരു ജലീൽ എന്ന് പറയുന്ന ആൾ രക്ഷിക്കാൻ ശ്രമിച്ചത്. അദ്ദേഹവും ഒഴുക്കിൽപ്പെട്ടു. പിന്നീടാണ് മത്സ്യത്തൊഴിലാളികൾ എത്തി ഈ രണ്ടുപേരെയും കരക്ക് കയറ്റിയത്. ഈ ലൈഫ് ഗാർഡ് ഇവരെ രക്ഷപ്പെടുത്താൻ തയ്യാറായില്ല എന്നൊരു ആക്ഷേപം ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ച ജലീലും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളും ഉന്നയിക്കുന്നുണ്ട്. ശരി, എം കെ ഷുക്കൂർ ആണ് ആ വിവരങ്ങൾ നൽകിയത്. ലൈഫ് ഗാർഡ് സഹായിക്കാൻ എത്തിയില്ല എന്നുള്ള ഒരു ആക്ഷേപം അവിടെയുള്ള ആളുകൾ പറയുന്നുണ്ട്. എന്നാലും മൂവരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിലാണ് ഈ സംഭവം ഉണ്ടായത്. രണ്ട് വിദ്യാർത്ഥികളാണ് തിരയിൽപ്പെട്ടത്. എന്തായാലും അവരുടെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. അതിലേക്ക് പെട്ടുപോയി ഒന്ന് ആറര മണിക്കാണ് അപ്പൊ ഇറങ്ങിയത്. ആറ് മണിക്കൂർ നാല് ഏഴരക്കാണ് വന്നത്. കുടിക്കാൻ വേണ്ടി വന്നപ്പോ രണ്ടുപേരും ദൂരായി. ലൈഫ് ഗാർഡ് പറഞ്ഞോ മരിക്കണിയാണ് ചാവട്ടേന്ന്. ലൈഫ് ഗാർഡ് പറഞ്ഞു അത് ശരിയാണ്. ലൈഫ് ഗാർഡിന്റെ വാക്ക് ആ ലൈഫ് ഗാർഡ് അങ്ങനെ പറയാൻ പാടില്ല. ലൈഫ് ഗാർഡ് രക്ഷിക്കില്ല. ഞാനാണ് പോയാട്ട് പോയത്. എത്ര കിലോമീറ്റർ ദൂരെയാണ് അവര് പോയി പട്ടിയിരിക്കുന്നത്. ഈ മൂന്ന് പേരാണ് ഈ മത്സ്യ തൊഴിലാളികളാണ് അവരെ രക്ഷപ്പെടുത്തിയത്. ഈ മത്സ്യത്തൊഴിലാളികള് മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയത് ഇവരില്ലെങ്കിൽ ആ രണ്ടുപേരും പോവും. കാരണം എനിക്ക് അറിവ് വെച്ചേ എനിക്ക് പറഞ്ഞു തരുള്ളൂ. ഞാൻ ആ ബോയെ കൊണ്ടുവന്ന് അവരെ ഗതപ്പ് മാറ്റാൻ വേണ്ടി ആ ബോയെ പക്ഷെ ഒഴുക്കാണ്. യെസ്, രക്ഷാപ്രവർത്തകന്റെ പ്രതികരണമാണ് കേട്ടത്. ഒരു തരത്തിലും ലൈഫ് ഗാർഡ് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചില്ല എന്ന ഒരു പരാതിയും വിമർശനവും കൂടിയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. മറ്റു വാർത്തയിലേക്ക്. തൃശൂർ പുതുക്കാട് റെയിൽവേ ട്രാക്കിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഇന്നും നാളെയും ട്രെയിൻ ഗതാഗതത്തിൽ നിയന്ത്രണം. ഉച്ചയ്ക്ക് 2:50 പുറപ്പെടേണ്ട തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി റദ്ദാക്കി. വൈകിട്ട് 5:35 എറണാകുളം ഷൊർണൂർ മെമുവും രാത്രി 7:40 എറണാകുളം ഗുരുവായൂർ എക്സ്പ്രസും റദ്ദാക്കിയിട്ടുണ്ട്. നാളെ രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന കണ്ണൂർ ജനശതാബ്ദിയും സർവീസ് നടത്തില്ല.